കാലടി ശ്രീശങ്കര പാലത്തിലെയും സമീപ റോഡുകളിലെയും ഗതാഗതക്കുരുക്ക് ഒരു രക്തസാക്ഷിയെ കൂടി സൃഷ്ടിച്ചു. ഗതാഗതക്കുരുക്ക് മൂലം വേണ്ട സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ താന്നിപ്പുഴ ആലക്കാടൻ വീട്ടിൽ മേഴ്സിയാണ് മരിച്ചത്. കാലടി ശ്രീശങ്കര പാലത്തിലെ മണിക്കൂറുകൾ നീണ്ട ബ്ലോക്കിന് ഒരു രക്തസാക്ഷി കൂടി. കാലടി താന്നിപ്പുഴ ആലക്കാടൻ പരേതനായ പാപ്പച്ചന്റെ ഭാര്യ മേഴ്സിയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം മരണമടഞ്ഞത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെ ശ്വാസംമുട്ട് കൂടുതലായതിനെ തുടർന്നാണ് മേഴ്സിയെ അങ്കമാലി LF ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ബന്ധുക്കൾ ഒരുങ്ങിയത്. എന്നാൽ ശ്രീശങ്കര പാലത്തിലെ ഗതാഗതക്കുരുക്കു മൂലം മേഴ്സിക്ക് ആശുപത്രിയിലെത്താൻ സാധിച്ചില്ല. പാലത്തിന്റെ ഇടയ്ക്ക് വെച്ച് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും അതിനും കഴിഞ്ഞില്ല. ഇടയ്ക്ക് വെച്ച് മരണം സംഭവിച്ചു. പാലം കയറിയപ്പോൾ അവിടെ ബ്ലോക്ക്, എന്തായാലും കുഴപ്പമില്ല. അങ്ങോട്ട് വന്നപ്പോൾ ഓപ്പോസിറ്റ് ഒരു ബസ് വരായിരുന്നു, അപ്പുറത്തെ സൈഡിൽ കൂടെ പയ്യനെ പയ്യനെ ഉണ്ടായുള്ളൂ. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, പയ്യപ്പോൾ അല്ല വേമ്പ് ഇട്ട് ചേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ബ്ലോക്കാരടാന്ന് പറഞ്ഞു. പറഞ്ഞു വന്ന് വണ്ടി തിരിക്കി വാ, നമുക്ക് സാൻജോലിക്ക് പോകാന്ന് പറഞ്ഞു. സാൻജോലിക്ക് പോയി. അപ്പോഴും അമ്മാമ്മ അപ്പാമ്മയ്ക്ക് കുഴപ്പമുണ്ടായില്ല. ഇവിടെ നിന്ന് കയറിയപ്പോൾ എന്നാ അമ്മാമ്മ ഒറ്റയ്ക്ക് നടന്ന തന്നെയാണ് കയറിയതൊക്കെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് അവസാനം വരെ ഇങ്ങനെ വല്ലം കഴിഞ്ഞു. വല്ലം കഴിഞ്ഞപ്പോൾ കൃത്യം മുഖമൊക്കെ മരവിച്ചു, തണുത്തു, മരിച്ചു. ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കരുതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഒരു ദുരന്തവും നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സംഭവിക്കില്ല എന്ന ചിന്താഗതി വെച്ചു പുലർത്താതെ ഇത്തരം ഒരു അനിഷ്ട സംഭവം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചേ മതിയാകൂ.